ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ നേവി ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്, എന്താണ് 2019 ഇതിൻ്റെ പ്രമേയം, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യം ഏതാണ്, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 2019 ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 3-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നേവി ഡേ എന്നാണ് ആചരിക്കുന്നത്, അതിൻ്റെ 2019 പ്രമേയം എന്താണ്? December 4 ഇന്ത്യൻ നേവി ഡേ ആചരിക്കുന്നത്. സൈലൻറ്റ്, സ്ട്രോങ് ആൻഡ് സ്വിഫ്റ്റ് എന്നതാണ് 2019 ഇതിൻ്റെ പ്രമേയം. ഇന്ത്യൻ നേവി ഡേ December 4 ആചരിക്കുന്നത്, അതിൻ്റെ 2019 പ്രമേയം സൈലൻറ്റ്, സ്ട്രോങ് ആൻഡ് സ്വിഫ്റ്റ് എന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം, മൗറീഷ്യസിലെ പുതിയ രാഷ്ട്രപതിയായി നിയമിതനായ വ്യക്തി ആരാണ്? പൃഥ്വിരാജ് സിംഗ് റൂബൻ. മൗറീഷ്യസിലെ പുതിയ രാഷ്ട്രപതിയായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? പൃഥ്വിരാജ് സിംഗ് റൂബൻ. അടുത്ത ചോദ്യം നോക്കാം, 2019 70-ാം വാർഷികം ആഘോഷിച്ച ആഗോള സംഘടന ഏതാണ്? നാറ്റോ. നാറ്റോയുടെ പൂർണ്ണരൂപം എന്താണെന്നത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യമാണ് നാറ്റോ. 29 അംഗങ്ങളാണ് നാറ്റോയിൽ നിലവിലുള്ളത്. നോർത്ത് അമേരിക്കയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളാണ് നാറ്റോയിൽ അംഗമായിട്ടുള്ളത്. 1949 ആണ് നാറ്റോ രൂപീകൃതമാവുന്നത്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. മൊണ്ടേ നെഗ്രോ ആണ് ഈ സംഘടനയിൽ ഏറ്റവും അവസാനമായി ജോയിൻ ചെയ്ത രാജ്യം. 2017 June 5 ഈ രാജ്യം ജോയിൻ ചെയ്തത്. 2019 70-ാം വാർഷികം ആഘോഷിച്ച ആഗോള സംഘടന ഏതാണ്? നാറ്റോ. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യമാണ് നാറ്റോ. നാറ്റോയുടെ ഫുൾ ഫോം എന്താണെന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നാറ്റോ 1949 രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ 70-ാം വാർഷികം 2019 ആഘോഷിക്കുന്നത്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. 29 മെമ്പേഴ്സാണ് നാറ്റോയിൽ അംഗമായിട്ടുള്ളത്. നോർത്ത് അമേരിക്കയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളാണ് ഇതിലെ അംഗങ്ങൾ. മൊണ്ടേനെഗ്രോ എന്ന രാജ്യമാണ് 2017 June 5 ഏറ്റവും അവസാനമായി നാറ്റോയിൽ അംഗമായ രാജ്യം. അടുത്ത ചോദ്യം നോക്കാം, അടുത്തിടെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രകാശനം ചെയ്ത ഭാരതീയ പോഷൻ ആന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? പ്രസൂൺ ജോഷി. അടുത്തിടെ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രകാശനം ചെയ്ത ഭാരതീയ പോഷൺ ആന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? പ്രസൂൺ ജോഷി. എം വെങ്കയ്യ നായിഡു ഇന്ത്യയുടെ 8-ാമത്തെ ഉപരാഷ്ട്രപതിയാണ് എന്നത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. അടുത്ത ചോദ്യം നോക്കാം, അടുത്തിടെ ഏത് കായിക താരത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് സ്വിറ്റ്സർലാൻഡ് സർക്കാർ നാണയം പുറത്തിറക്കിയത്? റോജർ ഫെഡറർ. അദ്ദേഹം ടെന്നീസ് താരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അടുത്തിടെ ഏത് കായിക താരത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് സ്വിറ്റ്സർലാൻഡ് സർക്കാർ നാണയം പുറത്തിറക്കിയത്? റോജർ ഫെഡറർ. അടുത്ത ചോദ്യം നോക്കാം, സുപ്രീംകോടതി അടുത്തിടെ പുറത്തിറക്കിയ അയോധ്യ വിധിക്കെതിരെ December 2 ഒരു പുനഃപരിശോധനാ ഹർജി നൽകിയത് ഏത് സംഘടനയാണ്? ജാമിയത്ത് ഉൽമ ഇ ഹിന്ദ്. സുപ്രീംകോടതി അടുത്തിടെ പുറത്തിറക്കിയ അയോധ്യ വിധിക്കെതിരെ December 2 ഒരു പുനഃപരിശോധനാ ഹർജി നൽകിയ സംഘടന ഏതാണ്? ജാമിയത്ത് ഉൽമ ഇ ഹിന്ദ്. അയോധ്യയിൽ പള്ളി പൊളിച്ചത് തെറ്റാണ് എന്ന് കണ്ടെത്തുകയും പക്ഷേ അവിടെ തന്നെ രാമക്ഷേത്രം പണിയാൻ അനുമതി നൽകുകയും ചെയ്തതിനെതിരെയും മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാനായി സ്ഥലം നൽകിയത് ആരുടെ ആവശ്യപ്രകാരമാണ് എന്നതും ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ജാമിയത്ത് ഉൽമ ഇ ഹിന്ദ് ഈ പുനഃപരിശോധന ഹർജി നൽകിയിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാനായി സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘടനയും ആവശ്യം ഉന്നയിച്ചില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം, ഐകോംഗോയും UNഉം സംയുക്തമായി നൽകുന്ന കർമ്മവീർ ചക്ര പുരസ്കാരത്തിന് 2019 അർഹനായ വ്യക്തി ആരാണ്? രാഹുൽ
അധികാരി. ഐകോംഗോയും യു എനും സംയുക്തമായി നൽകുന്ന കർമ്മവീർ ചക്ര പുരസ്കാരത്തിന് 2019 അർഹനായ വ്യക്തി രാഹുൽ അധികാരിയാണ്. IIT ഗോൾഡ് മെഡലിസ്റ്റാണ് രാഹുൽ അധികാരി. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധി PDAയുടെ വികസനത്തിനായി നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയവുമായി കൈയോർക്കുന്ന IIT ഏതാണ്? IIT ഖരഗ്പൂർ. മഹാത്മാഗാന്ധി എഴുതിയ പുസ്തകങ്ങളുടെയും കത്തുകളുടെയും പ്രസംഗങ്ങളുടെയും ഓൺലൈൻ ശേഖരമാണ് ഗാന്ധി PDA എന്ന് അറിയപ്പെടുന്നത്. ഗാന്ധി PDAയുടെ വികസനത്തിനായി നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയവുമായി കൈകോർക്കുന്ന IIT ഏതാണ്? IIT ഖരഗ്പൂർ. മഹാത്മാഗാന്ധി എഴുതിയ പുസ്തകങ്ങളുടെയും കത്തുകളുടെയും പ്രസംഗങ്ങളുടെയും ഓൺലൈൻ ശേഖരമാണ് ഗാന്ധി PDA. അടുത്ത ചോദ്യം നോക്കാം. 2023 പുരുഷ ഹോക്കി ലോകകപ്പ് നടക്കാനിരിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഭുവനേശ്വർ. 2023 പുരുഷ ഹോക്കി ലോകകപ്പ് നടക്കാനിരിക്കുന്ന നഗരം ഭുവനേശ്വറാണ്. ഭുവനേശ്വർ എവിടെയാണ് എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. അടുത്ത ചോദ്യം നോക്കാം. പ്രഥമ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ലാൻഡ് സ്ലൈഡ്സ് റിസ്ക് റിഡക്ഷൻ ആൻഡ് റെസിലിയൻസ് 2019 വേദി എവിടെയാണ്? ന്യൂഡൽഹി. പ്രഥമ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ലാൻഡ് സ്ലൈഡ്സ് റിസ്ക് റിഡക്ഷൻ ആൻഡ് റെസിലിയൻസ് 2019 വേദി ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം നോക്കാം. വിവിധ ATM കാർഡുകൾക്ക് പകരം ഒരു കാർഡുമായി സേവനങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു രാജ്യം ഒരു കാർഡ് പദ്ധതി നടപ്പിലാക്കുന്നത് SBI ആണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ATM കാർഡിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതി SBI തയ്യാറാക്കുന്നുണ്ട്. വിവിധ ATM കാർഡുകൾക്ക് പകരമായി ഒരു കാർഡ് വഴി സേവനങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതി ഒരു രാജ്യം ഒരു കാർഡ് പദ്ധതി എന്നറിയപ്പെടുന്നു. ഇത് നടപ്പിലാക്കുന്നത് SBI ആണ്. ഇതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൂടെ ATM കാർഡിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികൾ SBI നടപ്പിലാക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ചെറുകിട ഇടത്തരം കർഷകർക്ക് പ്രതിമാസം 3000 രൂപ പെൻഷൻ നൽകാനുള്ള പുതിയ കേന്ദ്ര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കിസാൻ മൻധൻ യോജന. ചെറുകിട ഇടത്തരം കർഷകർക്ക് പ്രതിമാസം 3000 രൂപ പെൻഷൻ നൽകാനുള്ള പുതിയ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് കിസാൻ മൻധൻ യോജന എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. നിയമലംഘനം നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളെ കണ്ടെത്താൻ കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ തണ്ടർ. നിയമലംഘനം നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളെ കണ്ടെത്താൻ കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ തണ്ടർ. അടുത്ത ചോദ്യം നോക്കാം. 2022 വനിതാ ലോകകപ്പ് ഹോക്കിയുടെ വേദി എവിടെയാണ്? സ്പെയിനിലും തായ്ലൻഡിലും. 2022 വനിതാ ലോകകപ്പ് ഹോക്കിയുടെ വേദി സ്പെയിനും തായ്ലൻഡുമാണ്. 2023 പുരുഷ ലോകകപ്പ് ഹോക്കിയുടെ വേദി എവിടെയാണെന്ന് കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർക്കുന്നവർ മാത്രം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം 5. അടുത്ത ചോദ്യം നോക്കാം. വിക്രം ലാൻഡറിൻ്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രോപരിതലത്തിൽ കണ്ടെത്താൻ സഹായിച്ച വ്യക്തി ആരാണ്? ഷൺമുഖ സുബ്രഹ്മണ്യൻ. വിക്രം ലാൻഡറിൻ്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രോപരിതലത്തിൽ കണ്ടെത്താൻ സഹായിച്ച വ്യക്തി ആരാണ്? ഷൺമുഖ സുബ്രഹ്മണ്യൻ. അദ്ദേഹം ചെന്നൈയിൽ നിന്നുള്ള വ്യക്തിയാണ്. പക്ഷേ ISRO പറയുന്നത് NASA ഈ സംഭവം കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ ISRO ചന്ദ്രയാൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. ആൽഫബെറ്റിൻ്റെ പുതിയ CEO നിയമിതനായ വ്യക്തി ആരാണ്? സുന്ദർ പിച്ചെ. ഗൂഗിളിൻ്റെ മാതൃസംഘടനയാണ് ആൽഫബെറ്റ്. ഗൂഗിളിൻ്റെ CEO തന്നെയാണ് ഇപ്പോൾ ആൽഫബെറ്റിൻ്റെയും CEO വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് എന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ആൽഫബെറ്റിൻ്റെ പുതിയ CEO നിയമിതനായ വ്യക്തി സുന്ദർ പിച്ചെ. ഗൂഗിളിൻ്റെ മാതൃസംഘടനയാണ് ആൽഫബെറ്റ്. അടുത്ത ചോദ്യം നോക്കാം. 2019 സെയ്ദ് മോദി ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി ആരാണ്? കരോലിന മാരിൻ. 2019 സെയ്ദ് മോദി ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി കരോലിന മാരിനാണ്. അടുത്ത ചോദ്യം നോക്കാം.
2019 ഡിസംബറിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മധു എന്ന പേരിൽ ഇ ലേണിംഗ് മൊബൈൽ അപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. 2019 ഡിസംബറിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മധു എന്ന പേരിൽ ഇ ലേണിംഗ് മൊബൈൽ അപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. അടുത്ത ചോദ്യം, ICCയുടെ ഏറ്റവും പുതിയ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം വിരാട് കോഹ്ലിയാണ്. ICCയുടെ ഏറ്റവും പുതിയ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം വിരാട് കോഹ്ലിയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഠിച്ച കറപ്ഷൻ പെർസ്പെക്റ്റീവ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുള്ളതായി കമൻറ്റിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അതിനുശേഷം ക്വിക്ക് റിവിഷൻ നടത്താം. അക്കോർഡിംഗ് ടു ദ ലീസ്റ്റ്, കേരള ഈസ് വൺ ഓഫ് ദ ലീസ്റ്റ് കറപ്റ്റ് സ്റ്റേറ്റ് വെർ ഓൺലി 10% ഓഫ് ദ പീപ്പിൾ അഡ്മിറ്റഡ് ടു പേയിങ് എ ബ്രൈബ് ടു ഗെറ്റ് ദെയർ വർക്ക് ഡൺ ആൻഡ് ഓൾ ഓഫ് ദം ഗേവ് ബ്രൈബ്സ് സെവറൽ ടൈംസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ബിസൈഡ്സ് കേരള, ഗോവ, ഗുജറാത്ത്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഹരിയാന ആൻഡ് ഡൽഹി ആർ ദ ലീസ്റ്റ് കറപ്റ്റഡ് സ്റ്റേറ്റ്സ്. രാജസ്ഥാൻ ടോപ്സ് കറപ്ഷൻ ചാർട്ട് ഇൻ ഇന്ത്യ. ബീഹാർ ഫോളോസ് രാജസ്ഥാൻ ആൻഡ് വാസ് പ്ലേസ്ഡ് അറ്റ് സെക്കൻഡ് സ്പോട്ട്. ഉത്തർപ്രദേശ് വാസ് റാങ്ക്ഡ് തേർഡ് ഇൻ ദ ലിസ്റ്റ്. ഝാർഖണ്ഡ് ഷെയർസ് തേർഡ് സ്പോട്ട് വിത്ത് യു പി. തെലങ്കാന റൗണ്ട്സ് ഓഫ് ടോപ്പ് 5 ലിസ്റ്റ് ആൻഡ് സോ ഓൺ. കറപ്ഷൻ പെർസ്പെക്റ്റീവ് ലിസ്റ്റ് പ്രകാരം അഴിമതി കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ് കേരളം. കേരളത്തെ കൂടാതെ ഗോവ, ഗുജറാത്ത്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലും കറപ്ഷൻ കുറവാണ് എന്നാണ് ആളുകൾ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. 10% ആളുകൾ മാത്രമാണ് അവർ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുത്തതായി ഈ സംസ്ഥാനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നേരിട്ടോ അല്ലാതെയോ കൈക്കൂലി കൊടുത്ത കാര്യമാണ് അവർ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രാജസ്ഥാൻ, ബീഹാർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നതായി ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ രാജസ്ഥാനാണ് ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് ബീഹാറാണ്, മൂന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശും ഝാർഖണ്ഡുമാണ് ഉള്ളത്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള സംസ്ഥാനമായി കാണപ്പെടുന്നത് തെലങ്കാനയാണ്. എക്സ്പ്ലനേഷൻ തൃപ്തികരമാണ് എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇതോടുകൂടി മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ഇന്നത്തെ ക്വിക്ക് റിവിഷനിലേക്ക് കടക്കാം. ഇന്ത്യൻ നേവി ഡേ ആയി ആചരിക്കുന്നത് December 4. 2019 ഇതിൻ്റെ പ്രമേയം സൈലൻറ്റ്, സ്ട്രോങ് ആൻഡ് സ്വിഫ്റ്റ് എന്നതാണ്. മൗറീഷ്യസിലെ പുതിയ രാഷ്ട്രപതിയായി നിയമിതനായ വ്യക്തി പൃഥ്വിരാജ് സിംഗ് രൂപനാണ്. ഇന്ത്യൻ ആർമി ഡേയും ഇന്ത്യൻ എയർഫോഴ്സ് ഡേയും എന്നാണെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. 2019 70th വാർഷികം ആഘോഷിച്ച ആഗോള സംഘടന നാറ്റോയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യമാണ് നാറ്റോ. അടുത്തിടെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രകാശനം ചെയ്ത ഭാരതീയ പോഷൺ ആന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രസൂൺ ജോഷിയാണ്. അടുത്തിടെ ഏത് കായിക താരത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് സ്വിറ്റ്സർലാൻഡ് സർക്കാർ നാണയം പുറത്തിറക്കിയത്? റോജർ ഫെഡറർ. സുപ്രീംകോടതി അടുത്തിടെ പുറത്തിറക്കിയ അയോധ്യ വിധിക്കെതിരെ December 2 ഒരു പുനഃപരിശോധനാ ഹർജി നൽകിയത് ജാമിയത്ത് ഉൽമ ഇ ഹിന്ദ് എന്ന സംഘടനയാണ്. രാഹുൽ അധികാരിക്കാണ് ഐക്കോങ്കോയും UNഉം സംയുക്തമായി നൽകുന്ന കർമ്മവീർ ചക്ര പുരസ്കാരം 2019 ലഭിച്ചത്. ഗാന്ധിപീഡിയയുടെ വികസനത്തിനായി നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയവുമായി കൈയോർക്കുന്ന ഐ ഐ ടി ഖരഗ്പൂരാണ്. മഹാത്മാഗാന്ധി എഴുതിയ പുസ്തകങ്ങളുടെയും കത്തുകളുടെയും പ്രസംഗങ്ങളുടെയും ഓൺലൈൻ ശേഖരമാണ് ഗാന്ധിപീഡിയ എന്ന് അറിയപ്പെടുന്നത്. 2023 പുരുഷ ഹോക്കി ലോകകപ്പ് നടക്കാനിരിക്കുന്ന ഇന്ത്യൻ നഗരം ഭുവനേശ്വറാണ്. പ്രഥമ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ലാൻഡ് സ്ലൈഡ്സ് റിസ്ക് റിഡക്ഷൻ ആൻഡ് റെസിലിയൻസ് 2019 വേദി ന്യൂഡൽഹിയാണ്. വിവിധ ATM കാർഡുകൾക്ക് പകരം ഒരു കാർഡ് വഴി സേവനങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതി ഒരു രാജ്യം ഒരു കാർഡ് പദ്ധതി എന്നറിയപ്പെടുന്നു. ഇത് നടപ്പിലാക്കുന്നത് SBI ആണ്. ചെറുകിട ഇടത്തരം കർഷകർക്ക് പ്രതിമാസം 3000 രൂപ പെൻഷൻ നൽകാനുള്ള പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് കിസാൻ മൻധൻ യോജന. നിയമലംഘനം നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളെ കണ്ടെത്താൻ കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ തണ്ടർ എന്നറിയപ്പെടുന്നത്. 2022 വനിതാ ലോകകപ്പ് ഹോക്കിയുടെ വേദി സ്പെയിനും നെതർലൻഡുമാണ്. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം 5. വിക്രം ലാൻഡറിൻ്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രപ്രതലത്തിൽ കണ്ടെത്താൻ സഹായിച്ച വ്യക്തി ഷൺമുഖ സുബ്രഹ്മണ്യൻ. ഗൂഗിളിൻ്റെ മാതൃസംഘടനയായ
ആൽഫബറ്റിൻ്റെ പുതിയ സിഇഒ ആയി നിയമിതനാവുന്നത് സുന്ദർ പിച്ചയാണ്. 2019 സെയ്ദ് മോദി ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കരോലിന മാരിനാണ്. കരോലിന മാരിൻ്റെ രാജ്യം ഏതാണ് എന്നത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. 2019 ഡിസംബറിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മധു എന്ന പേരിൽ ഇ ലേണിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ICCയുടെ ഏറ്റവും പുതിയ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം വിരാട് കോഹ്ലിയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. ഇതുപോലുള്ള കറണ്ട് അഫെയേഴ്സ് ചോദ്യോത്തരങ്ങൾ ദിവസവും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.